ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൊബൈൽ വീഡിയോ മേക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നമ്മുടെ മൊബൈലിലോ മറ്റോ ഷൂട്ട് ചെയ്തൊരു വ്ളോഗ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വീഡിയോ ഒട്ടും സ്റ്റെബിലൈസേഷൻ ഇല്ലാതെ പോയാൽ അതേ നമുക്ക് എങ്ങനെ സ്റ്റെബിലൈസ്ഡ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ജിംബൽ യൂസ് ചെയ്യുക, സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ എങ്ങനെ സ്റ്റെബിലൈസ്ഡ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് കിട്ടിയ ഉടനെ നിങ്ങൾ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കണ്ട. കുറച്ച് സ്റ്റെപ്പൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് സ്റ്റെബിലൈസ്ഡ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസേഷനോടുള്ള വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ഇതുപോലുള്ള വീഡിയോകളെല്ലാം ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്താണെന്ന ബെൽ ഐക്കണും കൂടി എനബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് പറഞ്ഞാൽ ഹൈപ്പർലാപ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പലർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ അറിയുമായിരിക്കും. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസ്ഡ് ആക്കിയാൽ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഓഡിയോ കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രിക്കും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഓഡിയോയും കിട്ടും, വീഡിയോ സ്റ്റെബിലൈസ് ആകുകയും ചെയ്യും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. മൊബൈലിൽ ഇപ്പോൾ അധിക പേരും കെയിൻ മാസ്റ്ററിലായിരിക്കും എഡിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ കെയിൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് സ്റ്റെബിലൈസ്ഡ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ആദ്യം തന്നെ കെയിൻ മാസ്റ്ററിലേക്ക് എടുത്തിടുക. അപ്പോൾ നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് എഡിറ്റിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിലും ആ ഒരു ആപ്ലിക്കേഷന് ഞാൻ പറയുന്ന ഫീച്ചർ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വീഡിയോ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു കത്രികയുടെ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്ഷൻ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓഡിയോ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഹൈപ്പർലാപ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹൈപ്പർലാപ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും രണ്ടാമതായിട്ട് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും. നമ്മൾ ചെയ്യേണ്ടത് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗ്യാലറി വരും, സെലക്ട് ചെയ്യുക. ആ ഒരു വീഡിയോ എടുത്തിട്ടതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, ഈ കാണുന്ന ടിക്ക് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ടിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് 100 ആകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് 100 ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ വീഡിയോ പ്ലേ ആകുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് 4x എന്നായിരിക്കും ഉണ്ടാകുക. ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് വലിച്ചതിന് ശേഷം 1x എന്ന് പറയുന്ന ആ ഒരു സ്പീഡിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, അതിനുശേഷം ഈ കാണുന്ന ടിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ സേവ് ആകുന്നുണ്ടാവും. റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ കെയിൻ മാസ്റ്ററിലേക്ക് തന്നെ ഒന്ന് വരിക. അതിനുശേഷം ഈ ഒരു വീഡിയോ ഇല്ലേ, നിങ്ങൾ ആദ്യത്തെ ആ ഒരു വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം മീഡിയ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ആ ഒരു ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ സ്റ്റെബിലൈസ്ഡ് ആക്കിയ ഒരു വീഡിയോ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓഡിയോയും ഇവിടെ കിട്ടുന്നതായിരിക്കും, അതുപോലെ തന്നെ വീഡിയോയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസ്ഡ് ആക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കണും കൂടി എനബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.